ഹേ, അത് ഞങ്ങൾ പറയാം. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും പറഞ്ഞിട്ട് പവർ കുറവാണ് പവർ കുറവാണ്, ഇനി എന്തായാലും വേണ്ടിയില്ല, ഫുള്ള് പവർ കൂട്ടിയിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി, ഫുള്ള് പവറില്ല. എന്താ പറയുക, കുറേ ആൾക്കാർക്ക് പവർ ഇല്ല പവർ ഇല്ല. എന്താ പറയുക, നമ്മൾ പറഞ്ഞ സംസാരത്തിന് ഇത് പഞ്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി കമ്മി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്താ പറയുക, കണ്ടൻറ്റ് കുറവാണ്. കണ്ടൻറ്റ് ഡെയിലി നമ്മളൊരു കണ്ടൻറ്റ് എന്നും ഒരു കണ്ടൻറ്റ് ഇട്ടല്ലോണ്ട് എന്താ പറയുക, നമുക്ക് ചാനലിന് അത്യാവശ്യം റീച്ച് ഇട്ട്. ഇത് കുറേ ആൾക്കാർ നമ്മളെ സ്ഥിരം ആൾക്കാർ നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാർ പറയും, എന്തെങ്കിലും വീഡിയോ ഇട്ടു എന്തെങ്കിലും വീഡിയോ ഇട്ട് വെച്ചിട്ട് എന്നൊരു കമൻ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് കണ്ടത് എന്താ വെച്ചാൽ, എന്തെങ്കിലും കമൻറ്റ് കാണാൻ കണ്ടൻറ്റ് അറിയാം. അതുപോലെ ഡെയിലി വ്ളോഗും എൻ്റെ ഡെയിലി നമ്മൾ ഡെയിലി വ്ളോഗും ചെയ്യട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ട്രിപ്പും കാര്യങ്ങളും അതും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനി ഇവിടുന്ന് കണ്ടിട്ട് ഫുള്ള് ഡെയിലി വ്ളോഗ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക, നമ്മളൊരു സംഭവം ഇപ്പോൾ ഒരു മാ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ സംഭവം നമ്മളെ ചാനലിൽ പിന്നെ പോവാണ്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് കണ്ടിട്ട് ഇടയിലൊക്കെ ഒരു ഡെയിലി വ്ളോഗും പിന്നെ എൻ്റെ ഇടയിലൊക്കെ ഒരു ട്രിപ്പും ഫുള്ള് വേറെ വേറെ ലെവലാക്കി നമുക്ക് സംഭവം കളറാക്കാം. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇതൊക്കെ തന്നെ നമ്മൾ പരിപാടി കിട്ടും. ഫുൾ നമ്മളെ ഡേ ടു ലൈഫൊക്കെ ഇനി മുതൽ ഫുൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കും കേട്ടോ. അപ്പോൾ കുടി കഴിഞ്ഞിട്ടുള്ള എണ്ണം തേച്ചിട്ടില്ല, മുട്ടിയൊക്കെ വാർന്നങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീടുണ്ടല്ലോ, വീടിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിൽ എന്നിട്ട് രാവിലെ തന്നെ വീട് എടുക്കണം. ഇനി നേരെ എങ്ങനെ തിരിഞ്ഞ വീടാണ്, ടേണ്ടടേ ശിവട്ടോ. ആ ഇതാ ഇതാണ് നമ്മളെ വീട്. വീട് മീൻ ബാക്കട്ടത് ഫ്രണ്ട് കൂടി അങ്ങനെ വഴിയില്ല, സ്റ്റെപ്പൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബാക്ക്. ഇനി അങ്ങനെ വന്നിട്ട് പോയിട്ടും പിന്നെ നേരെ ബാക്കിൽ അവിടെ മറ്റേ വണ്ടിയുടെ ടിപ്പർ ടിപ്പർ മീൻ ഇവിടെ നമ്മുടെ എൻ്റെ ബാക്കിൽ പണി അടക്കുന്നുണ്ട്, മണ്ണ് വന്നിട്ട്. അപ്പോൾ അതിന് രാവിലെ തന്നെ വന്ന ടിപ്പറാണ്, ഒന്നൊന്നുമല്ല എട്ട് അഞ്ചാറ് ടിപ്പർ ടിപ്പർ ഉണ്ട്, ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വന്നിട്ടും പോയിട്ടും പിന്നെ എൻ്റെ രാവിലെ കുറച്ച് നേരത്തൊരു പണിയുണ്ട്, ഒരു 10 മണിവരെയുള്ള വർക്കുണ്ട്. വർക്ക് മീൻ പെയിൻറ്റിങ്. അപ്പോൾ ഒരു പള്ളിയിലാണ് വർക്ക്. അപ്പോൾ അത് കുറച്ച് നേരം തിരുത്തെടുക്കണം, 10 മണിവരെയുള്ളൂ. പിന്നെ അവിടെ പോയാലും വീഡിയോ എടുക്കാനൊന്നും ആൾക്കാരുണ്ടാവില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും കാണിച്ചില്ല. പിന്നെ കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലും ടൈമിൽ നമ്മൾ വീഡിയോ കാണിച്ചിട്ടൊക്കെ അവിടെ പോയി എന്നാ ഒറ്റക്കുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാനും കാണില്ല. പിന്നെ ആ പള്ളിക്ക് മുസ്താഫാരൊക്കെ ഉണ്ട്, മുസ്താഫാരൊക്കെ ഇവർ മുസ്താഫ് വീഡിയോ എടുക്കുന്നവരെ വേണ്ടിയിട്ടില്ല, അതുകൊണ്ട് അത് ഇറക്കില്ല. അപ്പോൾ പിന്നെ ഈ ബുള്ളറ്റ് ചച്ചൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ കാരണം നമ്മളെ ഇൻസ്പിറേഷൻ തന്നെ പോലാണ്. കാരണം ഞാനൊരു ചാനൽ തുടങ്ങിയിരിക്കണ ട്രാവലിങ്ങിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിരിക്കണ ഫുള്ള് ഇൻസ്പിറേഷനും മറ്റേ ഈ ബുള്ളറ്റ് നമ്മളെ ഇബിനും ലിബിനും മാത്രമാണ്. കാരണം ഓരോ സംഭവം കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് തുടങ്ങി. പിന്നെ അതിൻ്റെ മുന്നത്തെ ആഗ്രഹമെന്ന് വെച്ചാൽ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് സാറ് ഒരു വീഡിയോ ഒക്കെ തുടങ്ങിയ ശേഷമാണ് ഈ ഒരു സംഭവമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എടുത്തിട്ട് കാണാൻ തുടങ്ങിയത്. കാരണം എനിക്ക് കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളിലും കുറേ മനുഷ്യന്മാരും വ്യത്യസ്തമായ ചിന്തകളുള്ള ആൾക്കാരെ കാണാനൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് മൂപ്പര് വീഡിയോ ഒക്കെ ഇരുന്ന് കാണാൻ തുടങ്ങിയത്. അതും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബുള്ളറ്റ് ബുള്ളറ്റ് സംഭവിച്ചിട്ട് വന്നത്. ബോൾഡ് കാണുമ്പോഴും അത് അതിലേറെ സംഭവം കത്തി. അങ്ങനെയാണ് പിന്നെ ഈ ഒരു സംഭവത്തെ ഇങ്ങനെ ഇടിച്ചു കുത്തി കയറി ഇങ്ങനെ കയറി പോകുന്നത്. ടിപ്പർ രാവിലെ തന്നെ വന്ന് എടുക്കേണ്ട മൂപ്പര്, എപ്പോൾ വന്നാൽ എനിക്കറിയില്ല. ഞാൻ ഇച്ചപ്പോൾ ഈ ടിപ്പർ ഇവിടെ എടുക്കണ്ടോ. പിന്നെ ഇവിടെ ഇതുണ്ടോ, ഇത് ഫുള്ള് മാന്തിയിട്ട് ഞാൻ നമ്മളെ ഇവിടെ ഈ ഐറ്റ് ചെയ്യുന്നു കേട്ടോ. ഈ കാണുന്ന ഐറ്റിലേ നമ്മൾ പേരെ നിന്നീന് ബാത്റൂമിനെ കട്ട് ഐറ്റിലാണ് നമ്മൾ ബാക്ക് സൈഡ് എടുക്കുന്നത് ഫുള്ള്. അപ്പോൾ അവിടെ ഈ ഒരു ഫുള്ള് മാന്തിയിട്ട് ഇവർ ഇവിടെ ഒരു 10 എത്ര സെൻറ്റ് എനിക്കറിയില്ല, 10 സെൻറ്റാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ആ കാണുന്ന അവിടെ ഒരു കോയിലൊക്കെ നിൽക്കുന്നുണ്ടോ. പിന്നെ അങ്ങനെ ഇവിടെ പെര മാന്തിയിട്ട് ഇവിടെ പെരയായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ വന്നിട്ടും പോയിട്ടും അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല സ്റ്റാൻഡിലായി. പക്ഷേ എന്നാലും നമ്മളെ ഫ്രണ്ട് പിന്നെയും കുണ്ടിലാട്ടോ. ഇക്ക് എടുക്കണ നമ്മളെ പേടകം, എൻ്റെ വാപ്പാത്ത പേടകമാണ്. പിന്നെ എങ്ങനെ 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 ഇനി ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് നമ്മളെ പെരൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ വാപ്പ ഇവിടെ നല്ല വലിയാണ്, വാപ്പ ചായയും കുടിച്ചിട്ട് വലിച്ചിട്ടുണ്ട്, എൻ്റെ അടിയിൽ കൂടി വലിച്ചിട്ടുണ്ട്, ഇമ്മ അവിടെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കിണർ, കിണറ്റിൽ അത്ര വലിയ തോന വെള്ളമൊന്നുമില്ല, കുറവാണ്. പിന്നെ അത് തന്നെ പറയില്ല, വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പെരൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ കണ്ടതാണ് പെരൻ്റെ ഫ്രണ്ട് ലുക്ക്. അത്യാവശ്യം ഒന്ന് പണിയൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിയത് കേട്ടോ, വാർപ്പിൻ്റെ ഇടച്ചിൽ പണിയൊക്കെ എടുത്ത് ലിൻ്റിലൊക്കെ അടിച്ചിരുന്ന മേലെ കൂടി അങ്ങനെയുള്ള പണി എടുത്തതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു വാർപ്പായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, ആ മൂലയിൽ ചെറിയ തറൻ്റെ ഭാഗത്ത് ചെറിയ ഇതുള്ളൂ, ബാക്കിയൊക്കെ വാർപ്പായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉള്ളൊരു സംഭവമാണ് പെര. പിന്നെ അങ്ങനെ റോഡ് സൈഡിൻ്റെ നേരെ വക്കിലാട്ടോ, ഞാൻ പറയില്ല ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഫുള്ള് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്താ പറയുക കയറി വരുന്ന ടാസ്ക്കാണ്. അപ്പോൾ പിന്നെ പൊതുവഴി അങ്ങനെ ആയി കൂടി നേരെ റോട്ട് കൂടി അങ്ങനെ കയറി വരിക, അങ്ങനെയാണ് ബാക്കിലേക്ക് വരില്ല കേട്ടോ. പിന്നെ വന്നിട്ടും പോയിട്ടും അപ്പോൾ താത്താണെങ്കിൽ ഇവിടെ ഫ്രണ്ട് താത്തിയാലും നമ്മൾ പിന്നെയും നമ്മളെ എൻ്റെ ബാക്ക് നല്ല ഐറ്റേക്കാരും, അതുകൊണ്ട് ഇപ്പം അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് അരയിൽ അങ്ങ് നിൽക്കുന്നത്. അങ്ങനെ വരുന്ന വഴിയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഡീ കൂടി ഇങ്ങനെയാണ് പെൻ്റെ ബാക്കൊക്കെ അവിടെ വന്നിട്ട് കയറും. ഓക്കെ, അങ്ങനെയാണ് പെൻ്റെ ബാക്ക് കയറൽ. ഓഹോ, അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ പെരിയിലും എന്തൊക്കെയാണ് ചായക്കടി എന്നോ, ചായക്കടി സ്ഥിരം എല്ലാവരും പെരിയിലും എന്താ ഉണ്ടാക്കുന്നത്, എൻ്റെ പെരിയിലൊന്നും
ഈ മറ്റേ എന്താ പറയുക, ദോശയൊക്കെ ഇറക്കുക, ദോശ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ചേഞ്ച് ഉണ്ട്, ദോശ വന്ന് പൊട്ടിക്കണു. ഇന്ന് പുട്ടാണ്, പുട്ട്, പുട്ടോടെ അണിച്ചരാം. പുട്ടിക്ക് പിന്നെ കറി ഒന്നുമില്ല തോന്നുന്നു, അണിച്ചരാം. പുട്ടൊക്കെ റെഡി ആക്കിയിട്ട് ഇവിടെ വെച്ചുക്കണു. ഞാൻ 7 മണിയാകുമ്പോൾ ഡ്യൂട്ടി ഉണ്ട്, 7 മണിക്ക് നമ്മൾ വർക്ക് തുടങ്ങുക. പുട്ടിക്ക് ശർക്കര ഇട്ട ചായയും പിന്നെ പുട്ടും. പിന്നെ ഇതാണ് നമ്മളെ കിച്ചൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കിച്ചണാണ് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ടൈൽസാണ്, അവിടെ അങ്ങനെ കുറച്ച് കാവിട്ട ഭാഗങ്ങളുള്ളൂ. പിന്നെ അങ്ങനെ വന്നിട്ട് പോയിട്ടും പിന്നെ എൻ്റെ റൂം പറഞ്ഞാൽ കുറച്ച് വൃത്തിയുടെ അവസ്ഥ, അതൊന്ന് കാണിച്ചു തരണം നോക്കട്ടെ ഞാൻ. അപ്പോൾ ഒന്ന് ഇതൊരു റൂം, ചെറിയ റൂം ഒക്കെ ചെറിയ റൂം, ഓടുത്ത് വിടാകുമ്പോൾ അങ്ങനെ തന്നെയല്ലോ. പിന്നെ ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നുണ്ട് രാവിലത്തെ, ഓല് നീച്ചിട്ടില്ല, ഓലെല്ലാം ഉറക്കാണ്. പിന്നെ നമ്മളെ റൂം എന്ന് പറഞ്ഞാൽ അത് വൃത്തിഹീനമായ അവസ്ഥയിലായിരിക്കും കണ്ടോ. എൻ്റെ കുറേ ബാഗ്, ഹെൽമെറ്റ്, കുറേ ബാഗല്ല, ഒരു ബാഗ് ഇതാ, ഒരു ബാഗ് ഇതാ ഈ മൂലൊക്കെ കിടക്കുന്നു. പിന്നെ അത് എൻ്റെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അങ്ങനെ ഇതൊക്കെ സാധാരണ ഇതിനെക്കാട്ടും വൃത്തിയായിട്ടുള്ള അവസ്ഥയാണ്. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ട് ബെഡ്റൂമിൽ കൂടി തന്നെയാക്കാരെ ഫുള്ള് കിടക്കണേ. പിന്നെ ഇത് വെളിച്ചം വരാതിരിക്കാനുള്ളൊരു സംഭവം കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിൽ കൂടെ നല്ല വെളിച്ചം വരും, അവിടെ നിങ്ങളാണ് വെളിച്ചം ഫുള്ള്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനൊരു മറട്ടതാണ് ഈ കാണുന്നത്, മറാമ കമ്പിളി പതിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചടിച്ചതാണ്. പിന്നെ കിടന്നുറങ്ങലെ മീൻ സാധാരണ എന്നും നിലത്താണ്, എനിക്ക് നിലത്തെടുക്കാനും താല്പര്യം, കാരണം ബെഡ് കിടന്നാൽ എന്താ പറയുക, ഉരവേദന മറ്റേ അതിനൊക്കെ ആയിട്ട് പെട്ടെന്ന് വരും. നിലത്തെടുക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, ഏത് മഴക്കാലത്ത് ഞാൻ ഇതേമാതിരി കമ്പിളിന് വിൽക്കും, തന്നെ മേലെ കയറി എടുക്കും. അതാണ് എൻ്റെ ഒരു ശീലം, അതാണ് നമ്മളെ ശീലങ്ങൾ. പിന്നെ ഇതാണ് ശരിക്ക് നമ്മളെ സിറ്റ് ഔട്ട്, കയറി വന്ന വഴിയിലാണ് സിറ്റ് ഔട്ട്. ഇതിപ്പോൾ നേരത്തെ കാണിച്ചത് മാപ്പ പുറത്തിരിക്കുന്നുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ടാവും നേരെ പുറത്ത് പുറംഭാഗം. പിന്നെ കയറി വന്നാൽ ഇത് നമ്മളെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഗുണം കേട്ടോ, കിട്ടിയ പെയിൻറ്റൊക്കെ ഞാൻ ഏതെങ്കിലും കൂടുതൽ അടിച്ചിരുന്നുകൊണ്ട് ഇവിടെ കളർ ഡാർക്കായതാണ്. ഈ കളറൊക്കെ ഒന്ന് മാറ്റണം, എന്നാൽ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അത് ചെറിയൊരു ചുമര് ഇങ്ങനെ, അത് ഞാനൊരു കളറ് മാറ്റിയടിച്ചോ പച്ചയാക്കിയതാണ് സംഭവം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നായിരിക്കാനുള്ള ടേബിളാണ് ഈ കാണുന്നത്. ഇത് മൂന്നാലാൾക്കാർക്കൊക്കെ സെറ്റപ്പ് ആയിട്ട് ഇരിക്കുക. പിന്നെ അത് പഴയ ടേബിളാണ്, പിന്നെ ഈ ഗ്യാപ്പിൽ പിന്നെ വലിയ ടേബിളൊന്നും കൊള്ളൂല, അതാണ് സംഭവം. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ചെറിയ ടേബിൾ കഴിഞ്ഞിട്ട് ഇടൊക്കെ വേണം. പിന്നെ ഏതായാലും പഞ്ചർ ആയിരിക്കും, ഇത് മാറ്റിയിട്ട് വേറെ എന്തായാലും ഇടേണ്ടി വരും, അതുറപ്പാണ്. അപ്പം എന്താ വെച്ചാൽ നേരെ ചായ കുടിച്ചണം, പണിക്ക് പോകണം. പണിക്ക് പോയാൽ പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല ആരും വീട് എടുക്കാനില്ലാത്തതുകൊണ്ട് എടുക്കണില്ല. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അടുത്ത പരിപാടി നോക്കാം. ആദ്യം നമുക്ക് എന്താക്കാം, പുട്ട് തിന്നാ, പുട്ട് തിന്നിട്ട്, പുട്ട് ഞാൻ സാധാരണ അങ്ങനെ തിന്നലേ കണ്ടു കണ്ടില്ലല്ലോ, കാണിച്ചരാ. എല്ലാവരും തിന്നണ വരത്തന്നെ കേട്ടോ, അല്ലാതെ വേറെ ചെയ്തില്ല, എന്തായാലും ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞത്. അങ്ങനെ ശർക്കര ചായ പറന്നു, ഞാൻ കട്ടുന്നതോ അത് കാര്യങ്ങൾ സാധാരണ ഈ ഇങ്ങനെയാണ് പാലും. കറി ഒന്നും ഇല്ലെങ്കിലും, കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കുറേ മുന്നത്തെ ശീലങ്ങളാട്ടോ നമുക്ക്. പഞ്ചസാര കൂട്ടിയടിച്ചുക, പിന്നെ ദോശയിലും പഞ്ചസാര ഇട്ട് തിന്നലുണ്ട് ഞാൻ. അങ്ങനെ കറി ഇല്ലെങ്കിലൊക്കെ സാധാരണ ചെയ്യലുള്ളൂ. പിന്നെ അത് ഇങ്ങനെ ഉടക്ക ചെയ്യുക, എന്തൊരു ടേസ്റ്റാണ്. ഇനി ശർക്കര ചായ അല്ലേ, നല്ല മധുര വെക്കാരും, അതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പം ഇതാണ് തിന്നു തീർക്കട്ടെ. അങ്ങനെ നമ്മൾ മാറ്റി ഇറങ്ങട്ടോ, പൈനിങ്ങിൻ്റെ ഡ്രസ്സ്, പിന്നെ കോസ്റ്റ്യൂം, പാൻറ്റ് ഭയങ്കര രസമാണ്, മാലകൾ ഒക്കെയാണ് കേട്ടോ. സ്ക്രാച്ച് ഓൺ സ്ക്രാച്ച് ആണ്, ഫ്രീക്കുമാരെ പാൻറ്റൊക്കെ ഇട്ടാണ് പഠിക്കുന്നത്, ഫ്രീക്ക് പാൻറ്റ് ഇട്ടിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അപ്പോൾ ഇനി നേരെ മാമോടെ വന്ന് നീച്ചിരിക്കുന്നു കേട്ടോ, പെങ്ങളെ കുട്ടി ഓളം ഞാൻ കാണിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ സൈറ്റിൽ പോവും. ഓക്കെ മാമാ, എന്ത് വീഡിയോ എടുക്കണ്ടാന്ന്? എന്തോ വേണ്ടാത്തു, വേണം. മാമ ഇപ്പം നീച്ചു വന്നേട്ടോ, മാമ നല്ല ഉറക്കായിരുന്നു, ഞാനവിടെ നീച്ചു. ഇയാളും അതൊക്കെ പറഞ്ഞിട്ട് വണ്ടി വന്നപ്പോൾ മാമ എന്താ സംഭവം എന്ന് വെച്ചിട്ട് നോക്കിയിരുന്നു അവിടെ വന്നിട്ട്. മാമാൻ്റെ ചെറിയ കൂടി കേത്താലൊക്കെ ഒളിച്ചിരിക്കണല്ലോ, നോക്കണു രണ്ട് ചെറു കൂടി കേത്താല. വീഡിയോ വേണ്ട, വേണ്ട, ഇതെന്താ അങ്ങനെ പറഞ്ഞു വീഡിയോ വേണ്ടാന്ന്? അങ്ങനെ പറയരുത്. അപ്പോ നമുക്ക് നേരെ സൈറ്റിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് കാണട്ടോ പണി കഴിഞ്ഞിട്ട്. ഓക്കെ, പവർ ജൂണോ പരിപാടി കഴിഞ്ഞിട്ടോ ജോലി? ഇന്ന് 2:30 ആയപ്പോൾ പണി കഴിഞ്ഞിട്ട്, 2:30 പണി കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കിടന്നുറങ്ങി കിടന്നുറങ്ങി എണീറ്റ് ചോറൊക്കെ കഴിച്ച് ചോറിഞ്ഞ് ചോറൊന്ന് പള്ളിക്ക് തന്നെ കഴിച്ചിട്ടോ. ചോറൊക്കെ ഉസ്താപ്പാര ചോദിച്ചിട്ട് കാണും, ചോറൊക്കെ തിന്നു. അത് കഴിഞ്ഞു ഉറക്കം കഴിഞ്ഞ് നീച്ച് വന്നപ്പോൾ നമ്പൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി, നമ്മൻ്റെ ബാറ്ററി ഇട്ട് പോകുന്നു, നമ്മൻ്റെ വണ്ടി ഒരു വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റാൻ വേണ്ടി പോകുന്നത്, നമ്പർ മറ്റൊരു നമ്പർ പുറത്ത് നിൽക്കുന്നത്. ഐശ വെളിച്ചം കൊണ്ട് നമ്പറെ കാണാനില്ലല്ലോ, നമ്പറെ കാണിച്ചുതരാം. പിന്നെ മറ്റേ നമ്പർ അടക്കം എടുക്കുന്നുണ്ട്. പിന്നെ 2-3 നമ്പന്മാരുണ്ട്, ബാക്കിയുള്ള 2-3 നമ്പന്മാരൊക്കെ പ്രവാസികളായതുകൊണ്ട് നാട്ടിലായിരുന്നില്ല. നമ്പർ കിട്ടിയോ?
നമ്മ ഓടുന്നത് പവർ ജൂണോ പവർ ജൂണെന്നെ പറഞ്ഞിട്ട് പവർ ജൂണിന്റെ മെഞ്ഞ നമ്മ പ്രവാസി നമ്പൻ പ്രവാസി നമ്പറാണ് ബൈക്ക് ലോക്കൽ ബൈക്ക് നമുക്ക് ഉളുപ്പുണ്ടോ പറയാ എന്റെ ഒരു വലക്കോല വണ്ടി നമ്പന്റെ വണ്ടി നമ്മ കോറി പോയിട്ട് ചളിയിട്ടിരിക്കണുണ്ടോ ചാട്ടായി ചാട്ടായി ബാറ്റ് കൊടുത്ത് വണ്ടി ചാട്ടായി സിനിമയൊക്കെ തപ്പി വെക്കണൊക്കെ എം ഐ ടി ഒക്കെ തപ്പി വെക്കണത് ഇരുന്നിട്ട് കാണിച്ചരാ ടെൻഷൻ കുറേ എത്ര ഇത് ഇരുന്ന് പൊട്ടിച്ചാല് ആർക്കും ഇമാതിരി പൊട്ടത്തരൊക്കെ അറിയാം ഓരോ മണ്ണന്മാർ ഓരോന്ന് പറയാ ഈ പിരാന്ത് ആയിരിക്കും കേട്ടോ ഇമാതിരി പിരാന്ത് ഇത് പൊട്ടിയില്ലല്ലോ ഉണ്ട് അത്യാവശ്യം ഒക്കെ പൊട്ടി ഓന്റെ ഫ്രണ്ടത്തെ കവളോട് സാധനം ചിലവർക്കുണ്ട് ഇത് ഒഴിഞ്ഞിരിക്കും പോയി പൊട്ടിക്കുന്ന പരിപാടി ആഹാ ഹാ ഹാ എന്തൊരു ആശ്വാസം ഇവരെ അനക്ക് പൊട്ടിച്ചണോ എന്താ കുറച്ച് ആശ്വാസം കിട്ടിക്കോട്ടെ ആശ്വാസം അടുത്തിട്ടോ ചെറുക്ക് പൊട്ടി ചെരുപ്പം പൊട്ടി സമയ മറ്റേ വണ്ടി ടാക്സ് എത്തിക്കണോ ബൈക്കിന്റെ തെറ്റിക്കണോ ബൈക്കിന്റെ എടോ ഇപ്പൊ അതടക്കണം അതിന് ഇൻഷുറും ഇല്ല ടാക്സും ഇല്ല അപ്പൊ എല്ലാം സാറായി എന്റെ ആ സ്പ്ലൻഡർ ഇല്ലേ അതിന്റെ ടാക്സ് എത്തി ചെരുപ്പ് സ്റ്റാൻഡ് തട്ടിക്കാണ്ട് കീറിയത് ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടിക്കാണ് കൂടുന്നത് ചെറിയ കുളിച്ചിലാണ് അത് തുന്നാൻ നിൽക്കാണ് നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് വീങ്ങിയിട്ട് പൈസ മുതലായിട്ടില്ല ഓഹോ ഹോ ഇരുപത് റുപ്യമ്പാടി എന്റെയൊക്കെ ഇല്ലാന്നോ അട്ടും ഞാൻ എന്റെ കുഞ്ഞാടി അറ്റം ഞാൻ ഏതായാലും ഈ നമ്പന്റെ പരിക്ക് ടൈൽസ് എടുക്കാനാണ് നമ്പന് പരപ്പണി ഉണ്ട് കടം കയറിയ പരപ്പണിയാണ് എന്നാലും ടൈൽസിന് വില വെച്ചാൻ വേണ്ടി കയറുകയാണ് പൊട്ടയുണ്ട് ചെല്ല മുലാളി ചെല്ല മുലാളി മുലാളി ചിരിച്ചിരിക്കാണ് എന്റെ കണ്ണില് ആകെ പറ്റിയൊരു സംഭവം അതാണ് അല്ലേ ചുമരുന്ന് ആ ഇത് ചുമരം പൊട്ടിച്ചോ ചുമരം പൊട്ടിച്ചോ ചുമരം പൊട്ടിച്ചോ ആ പോർച്ചില് റൂമിലൊന്നും ഇല്ല ആരും ചോദിച്ചു ആരും വിചാരിച്ചു കാണാന് മുഞ്ചാണ് മുഞ്ച് വേണ്ട വളരെ കയ്യിട്ടില്ല കുടി അത പിടിച്ച ശരിയായി അതനക്കുള്ളേണ് പുറത്തേക്ക് എന്നാ തേണ്ട പിടിച്ചോ അണ്ടർണോ ആ ഒന്നും മാക്ക് കൊടുക്ക ഒന്നും മാക്ക് എന്നാ രണ്ടെണ്ണം ഒന്നും മാക്ക് കുടി അനക്ക് വേണ്ടല്ലോ അനിയോ ഇവിടെ നോക്കിക്കോ എന്തെങ്ങനെ മുടി വെട്ടിയടാ ഏ അപ്പൊ എന്തെങ്ങനെ മുടി വെട്ടി ഇപ്പൊ എങ്ങനെ മുടി വെട്ടലില്ലല്ലോ അതിന് ഇങ്ങനല്ലേ അൻകാക്ക 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 അൻകാക്ക
ആലാണ് കളിച്ചടാ കളിച്ചടാ വെക്കട വേടി കാഴ്ചടാ എനിക്ക് അന്ന ഡയലോഗിൽ ഉൾപ്പെടുത്തു എനിക്ക് ക്യാമറ മുന്നിൽ വരാൻ പറ്റില്ല അല്ലേ ഇന്ന് എനിക്ക് ഞാൻ പണിയിട്ടു ഉറപ്പാണ് കണ്ടു ഓ നമ്മളവിടുത്തെ പഞ്ചായത്ത് കുളമാണ് പഞ്ചായത്ത് കുളം ഒന്ന് ഫുള്ള് പറ്റിച്ചു രണ്ട് ദിവസത്തെ പണിയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പണിയെടുത്ത കൊണ്ട് ചെക്കന്മാർ ഇപ്പോൾ രാത്രി വന്നിട്ട് മീൻ പിടിച്ചുള്ളു ചേടാ ഭയങ്കര മീൻ പിടുത്താണ് സെൻറ്ററിൽ കുറച്ച് ചേറ് ആ ഭാഗത്ത് കുറേ ചേറും ഇതൊക്കെ ഉണ്ട് ഈ കൂടെയൊക്കെ നടന്നതൊക്കെ കുറേ മൂല കൂടി കുറേ ആ മൂല കൂടി അവിടെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ കാണുന്നുണ്ട് ഇട്ടത്ത് കാണായിട്ടാണ് ഓ നടന്ന് നടന്ന് എങ്ങോട്ട് പോകുന്നു കറങ്ങി ഇറക്കണ്ട എന്തായാലും കിട്ടുന്നു. അപ്പൊ മക്കളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ ഫുള്ള് പരിപാടി ചോറ് നിറഞ്ഞ തറവാട്ടെന്ന് ഫുഡ് കഴിച്ച് അക്ക കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വന്ന് റെസ്റ്റാണ്. അപ്പോ ഓക്കെ അപ്പോ നാളെ വീണ്ടും കാണാത്തവരെ എല്ലാവരോടും ഗുഡ് നൈറ്റ്.